Hello friends, welcome back. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ടോപ്പ് 5 വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് മെയിൻ ആയിട്ടും ഫോട്ടോഗ്രാഫേഴ്സിനും അതേകണക്കാൻ എഡിറ്റേഴ്സിനും ആവശ്യം വരുന്ന വെബ്സൈറ്റുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്നത് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് ക്ലീൻ അപ്പ് പിക്ചേഴ്സ്. അപ്പം ഈ വെബ്സൈറ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്നാപ്ചാറ്റിലെ ഹീലിംഗ് ടൂൾ പോലെയാണ്. പക്ഷേ അതിനെക്കാട്ടി പ്രൊഫഷണലായിട്ട് നമുക്കിവർ ഹീൽ ചെയ്ത് തരുന്നതാണ്. അപ്പം നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിനകത്തൊരു എക്സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ബ്രഷ് സൈസ് ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിളിന് വേണ്ടി മായ്ച്ചു വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഒന്നോ രണ്ടോ ഇതിൽ മായുന്നോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഒരു രണ്ട് മാക്സിമം രണ്ട് മതിയായി. അപ്പം നമുക്കിത് ഇറേസ് തരുമ്പോൾ അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം. അപ്പം നമ്മുടേതായ ഒരു ഇമേജ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഒരു ബേഡിൻ്റെ ഇമേജ് ഗൂഗിളിൽ നിന്ന് എടുത്താണ് അത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ സൈസിൽ ബ്രഷിൻ്റെ സൈസ് ഒന്ന് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ആ ബേഡിനെ ഒന്ന് മായ്ച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഒരു പകുതിയോളം മായഞ്ഞത്. എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം കൂടെ മായ്ച്ചാൽ നമുക്കവിടെ ആ കമ്പ് മാത്രമായിട്ടുള്ള ഇമേജ് കിട്ടി. നമുക്കിപ്പം എത്രത്തോളം മായഞ്ഞെന്നറിയാം. അപ്പം നമ്മുടെ സെക്കൻഡ് വെബ്സൈറ്റ് പോകാം. സെക്കൻഡ് വെബ്സൈറ്റാണിത്. ഫയൽ കൺവെർട്ടർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ പേര് ക്ലൗഡ് കൺവെർട്ടർ എന്നാണ്. അപ്പോൾ നമുക്കിതിനകത്ത് എല്ലാ തരം ഫയലും എങ്ങനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്തെടുക്കാമെന്നാണ്, പെയ്ഡും കാര്യങ്ങളൊന്നും അല്ല. അപ്പം നിങ്ങൾക്കിതിനകത്ത് ഏത് ഇതിലോട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഫ്രീ ആണ്. ഇതിനകത്ത് നമുക്ക് ഫോണ്ട് വരെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 200 പ്ലസ് ഫോർമാറ്റ് സപ്പോർട്ടഡ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും സത്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഫയൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ബേഡിൻ്റെ ഇമേജ് തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതൊരു ഇമേജ് ആൻഡ് ഡോക്യുമെൻ്റ് ഇമേജ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഡോക്യുമെൻ്റ് PDF ആക്കാം, വേണമെങ്കിൽ ഇമേജ് വേറെ ഇതിലോട്ട് വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഞാൻ ഇവിടെ PDF ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കവിടെ വെയ്റ്റിങ്ങും പ്രോസസ്സിങ്ങും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഡൗൺലോഡാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ PDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വെബ്സൈറ്റ് പോകാം. ഇതാണ് നമ്മുടെ തേർഡ് വെബ്സൈറ്റ്. വെബ്സൈറ്റിൻ്റെ പേരാണ് മോക്കപ്പ് മാജിക്. അപ്പോൾ ഈ വെബ്സൈറ്റ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ ബ്രാൻഡുകളുടെ ഫോൺ, അതായത് iPhone, Pixels. ഇപ്പോൾ ഈ ഫോണിനകത്തെല്ലാം നമ്മൾക്ക് നമ്മുടെ വാൾപേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഫിക്സ് ചെയ്താണ് ഒരു നടക്കൊരു വെബ്സൈറ്റാണ്. അപ്പം ഈ വെബ്സൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള കണക്കത്തെ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പും വീഡിയോ ഇട്ട് കൊടുക്കാം, ചെയ് ഫോട്ടോ ഇട്ട് കൊടുക്കാം. അതിനകത്ത് അതിനകത്ത് നമുക്ക് ഫോണ്, ടാബ്ലറ്റ്, വാച്ചസ് എല്ലാം അതിനകത്തുണ്ട്. TV ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതും ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ iPhone 13 ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനകത്ത് ആ ഫോണിന് ഏതൊക്കെ കളർ അവൈലബിൾ ആണ് ആ കളറെല്ലാം നമുക്കിവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജിനകത്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ടാണ് ഫോൺ ഇവിടെ റൊട്ടേറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ നമുക്കതിനകത്ത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നെ ഈ വെബ്സൈറ്റിൻ്റെ ഒരു പ്രത്യേകത, നമുക്കിത് PNG ആയിട്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് ഇമേജിൻ്റെ പുറത്തു കൊണ്ട് വേണമെങ്കിലും ഇത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വെബ്സൈറ്റിലോട്ട് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത വെബ്സൈറ്റ് വരുന്നത്. അപ്പം ഈ വെബ്സൈറ്റിൻ്റെ പേര് അൺസ്ക്രീൻ എന്നാണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് മെയിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഇത് ഫുൾ ഫ്രീ വെബ്സൈറ്റാണ്. ജസ്റ്റ് ഇടയ്ക്ക് ചിലപ്പോൾ അവർ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറയും. നമുക്ക് ഏതെങ്കിലും ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അവരിവിടെ കുറച്ച് എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് അവർ ഒരു ലേഡിയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പം ഇതേണൊക്കെ തന്നെ വർക്കാവുകയും ചെയ്ത് ഞാൻ ആദ്യമേ കണ്ടപ്പോൾ അത്ര വിശ്വസിച്ചില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് അപ്ലോഡ് ക്ലിപ്പിലോട്ട് പോകാം. നമുക്കിവിടെ ഗിഫ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇമേജ് അല്ല വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോഡാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ സ്പീഡാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എത്ര ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ ആയപ്പോലും നമുക്ക് കട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ അടിയിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഗാലറിയിൽ നിന്ന് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ബാക്ക്ഗ്രൗണ്ട് ഇതായി കാണുന്നതൊക്കെയാണ്. നമുക്ക് ഏത് തരം ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രീൻ സ്ക്രീൻ ആവശ്യമില്ലെന്നാണ്. പിന്നെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ലൈറ്റും ഒക്കെ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ നമുക്കിതിനകത്ത് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വെച്ച് യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി സിമ്പിളായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെബ്സൈറ്റ്. വെബ്സൈറ്റിൻ്റെ പേര് PSAP എന്നാണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മുടെ ക്യാൻവാ വെബ്സൈറ്റാണ് കാണുന്നത്. അതിനെക്കാട്ടി നല്ല വെബ്സൈറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും ടച്ചപ്പ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കിപ്പം നമ്മുടെ ആരുടെയും സഹായമില്ല, നമുക്ക് പെട്ടെന്ന് വെബ്സൈറ്റിൽ കയറി നമുക്ക് ഇൻവൈറ്റിംഗ് കാർഡും ഇതേണൊക്കെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരാളുടെ ഫോട്ടോയ്ക്കകത്ത് ടെക്സ്റ്റ് അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓൾ പ്രോജക്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ പ്രോജക്റ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഒന്നും കാണാത്തത്.
അപ്പോൾ നമുക്ക് അടിയിലോട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കണക്ക് തന്നെ ഇതാ ഇവിടെ കുറേ കിടപ്പുണ്ട്. അത് കണക്ക് തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ലോഗോയുടെ ഒക്കെ അടി നമ്മുടെ യൂസർ നെയിം അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിസൈൻ നമുക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് അതിനകത്ത് ഇച്ചിരി ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് അത് കണക്ക് തന്നെ അതിനകത്ത് ഇവിടെ ടെക്സ്റ്റ് എടുക്കാൻ ഇമേജ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ തന്നെ ടെക്സ്റ്റ് എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൻ്റെ ഐക്കൺ ജസ്റ്റ് ഒന്ന് മേളോട്ട് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വലുതാക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ ആഡ് ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ യൂസർ നെയിം അടിക്കാമെന്നാണ്. എനിക്കിപ്പോൾ ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു കോഡ് അടിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ള ഫോണ്ട് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിനകത്ത് ഒരു കൊമിക് ഫോണ്ട് എടുക്കാം. അപ്പം അതിനകത്ത് ഞാൻ എന്താ ഈ ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിക്കുക, നീക്കുക, ഓപ്പോസിറ്റ് കുറയ്ക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് കളർ മാറ്റാനും അത് കണക്ക് തന്നെ എല്ലാം ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള 5 വെബ്സൈറ്റും നിങ്ങൾക്ക് മൊബൈലിലും ചെയ്യാവുന്നതാണ്. അപ്പം മൊബൈലിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്ന് ഓണാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ വെബ്സൈറ്റ് എല്ലാം മറക്കാവും, ചിലത് വെബ്സൈറ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റിലല്ലാതെ മറക്കാവും. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടമുള്ള കളർ കൊടുക്കണം. ഇപ്പം ഫേസ്ബുക്കിൻ്റെ കൂടെ ചേരാനായിട്ട് വൈറ്റ് കൊടുക്കുവാണ്. അപ്പോൾ വൈറ്റിൻ്റെ കൂടെ അപ്പോൾ നമുക്കിവിടെ ഷാഡോസ് ഒക്കെ കൊടുക്കാം. അപ്പം ഷാഡോസ് വൈറ്റ് ആക്കിയിട്ട് ടെക്സ്റ്റ് ബ്ലാക്ക് ആക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ തന്നെ ബാക്ക് പോകുമ്പോൾ സാധനങ്ങൾ സേവ് ആവുന്നതാണ്. അപ്പോൾ നമുക്കതിനായിട്ട് ഹോമിൽ ക്ലിക്ക് ചെയ്യാം. ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഹോമിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ റീസെൻറ്റ് പ്രോജക്റ്റ്, ഇപ്പോൾ മോൾ പ്രോജക്റ്റ്, റീസെൻറ്റ് പ്രോജക്റ്റ് കിടക്കുന്നതാണ്. നമുക്കിവിടെ ഫേസ് ടച്ചപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗുഡ് ബൈ.